ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും മെൻഡേഴ്സ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു എക്സ്ക്ലൂസീവ് കൊമേഴ്സ് ലേണിംഗ് ചാനലാണ്. പ്ലസ് വൺ, പ്ലസ് ടു കൊമേഴ്സ്, ബി കോം, എം കോം ഈ ക്ലാസ്സുകളുടെ എല്ലാം ട്യൂട്ടോറിയൽസും നിങ്ങൾക്ക് ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ കുറേ സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, കൊമേഴ്സ് എങ്ങനെ എളുപ്പമാണോ, കൊമേഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം കുട്ടികളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുഴപ്പമില്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും കുഴപ്പമില്ല, പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്, മനസ്സിലാവുന്നില്ല, ഇങ്ങനെയുള്ള കുറേ ഒപ്പീനിയൻസ് ആണ് അല്ലെങ്കിൽ റിപ്ലൈസ് ആണ് നമുക്ക് കിട്ടാറ്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 10 വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊമേഴ്സോ അക്കൗണ്ടൻസിയോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പ്ലസ് വണ്ണിൽ കയറുമ്പം ആണ് നിങ്ങൾ ആദ്യമായിട്ട് കൊമേഴ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം 10 വരെ യാതൊരു ബേസും ഇല്ലാതിരുന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ അറിഞ്ഞുകൂടാ, മനസ്സിലാവുന്നില്ല എന്നൊക്കെ നിങ്ങൾ റിപ്ലൈ പറയുന്നത്. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ കൊമേഴ്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൽ അല്ലെ, കൊമേഴ്സ് എന്ന് പറയുന്നൊരു സ്ട്രീമിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുമായിട്ടുള്ള കാര്യമാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു കൊമേഴ്സ് സൊസൈറ്റിയിലാണ്. ഇപ്പം എല്ലാവരും നേരത്തെ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുമായിരുന്നു, കാശ് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് മൊബൈൽ എടുത്ത് വെച്ച് ഇപ്പം ആഹാരം വേണമെങ്കിൽ പോലും അതിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരും. പേയ്മെൻ്റ് എല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റാണ്, ഈസിലി പഠിക്കാൻ പറ്റുന്നൊരു സ്ട്രീമാണ് കൊമേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് അല്ലെ എന്താണ് അക്കൗണ്ടൻസി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നതിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പഠിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കുന്നതിനുള്ള ആദ്യം നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്, എന്താണ് ഈവൻ്റ് എന്നുള്ളത്, എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത്. അപ്പം ഈവൻറ്റും ട്രാൻസാക്ഷനും നമ്മൾ ഇനി അങ്ങോട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്നൊരു ഫീൽഡിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു പേപ്പറിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതും യൂസ് ചെയ്യുന്നതായിട്ടുള്ള രണ്ട് വാക്കുകളായിരിക്കും ഈവൻസ് ആൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈവൻ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് ഈവൻറ്റ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാറുണ്ട്. അപ്പം ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഹാപ്പൻസിനെയാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. എനിത്തിങ് വിച്ച് ഹാപ്പൻ, അതിനെയാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്ത് കാര്യം നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഈവൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിശക്കുന്നു, ആഹാരം കഴിക്കുന്നു, അതൊരു ഈവൻ്റ് ആണ്. ദാഹിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതൊരു ഈവൻ്റ് ആണ്. കളിക്കുന്നു, അതൊരു ഈവൻ്റ് ആണ്. ബുക്ക് വായിക്കുന്നു, അതൊരു ഈവൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിക്കുന്നു, അതൊരു ഈവൻ്റ് ആണ്. ഒരു ബർത്ത്ഡേ പാർട്ടി, അതൊരു ഈവൻ്റ് ആണ്. ഒരു വെഡ്ഡിങ്, അതൊരു ഈവൻ്റ് ആണ്. അങ്ങനെ എന്ത് നടന്നാലും അത് ഒരു ഈവൻ്റ് ആണ്. നിങ്ങളിപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങുന്നതും ഒരു ഈവൻ്റ് ആണ്. ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു, അതൊരു ഈവൻ്റ് ആണ്. അപ്പം എന്ത് നടക്കുകയാണെങ്കിലും അതിനെയാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷനും ഒരു ടൈപ്പ് ഓഫ് ഈവൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തിൽ അവസാനിക്കണം, മണി വാല്യൂയിൽ അവസാനിക്കണം, അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ അവസാനിക്കണം. അങ്ങനെയുള്ള ഈവൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു, കാശ് കൊടുത്ത് സാധനം വാങ്ങുന്നു. അപ്പം അവിടുത്തെ അവിടെ ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് എന്തിൽ അവസാനിക്കുന്നു, മണിയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ഈവൻ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കട ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കടയിൽ അപ്പം നിങ്ങളുടെ ആ കട ഇട്ടിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരാൾ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു, പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ സാധനം കൊടുക്കുന്നു. അപ്പം അത് ഒരു ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ ബാങ്കിലൊക്കെ ATM മെഷീൻസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ പൈസ എടുക്കുമ്പോഴും അതുപോലെ തന്നെ CDM വഴി, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴി പൈസ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതി കാണിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, യുവർ ട്രാൻസാക്ഷൻ ഈസ് സക്സസ്ഫുൾ എന്നൊക്കെ ആയിരിക്കും എഴുതി കാണിക്കുന്നത്.
അപ്പൊ ഏതെങ്കിലും ഒരു ഈവന്റ് പൈസയിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവന്റ്സ് വിച്ച് റിസൾട്ട് ഇൻ മണിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോണിറ്ററി വാല്യൂ ഇല്ല, വെറുതെ ഒരു ഈവന്റ് നടക്കും, വെറുതെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റും ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് വഴിതെളിച്ച് വിടുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അക്കൗണ്ടിങ് അല്ലെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു പേപ്പറിന്റെ ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് അക്കൗണ്ടിങ് നോക്കാം. അപ്പൊ അക്കൗണ്ടിങ്ങിന് രണ്ട് ഡെഫിനിഷൻസ് ആണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ, സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോഡേൺ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം എന്താണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ പറയുന്നത്, എന്താണ് മോഡേൺ ഡെഫിനിഷൻ പറയുന്നത്, നമുക്ക് നോക്കാം. അപ്പൊ ക്ലാസിക്കൽ ഡെഫിനിഷനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ പറയുന്നത്. മോഡേൺ ഡെഫിനിഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് എന്നാണ് മോഡേൺ ഡെഫിനിഷൻ പറയുന്നത്. അപ്പം ഇതെങ്ങനെ ക്ലാസിക്കൽ ഡെഫിനിഷൻ റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയെന്ന്, മോഡേൺ ഡെഫിനിഷൻ എങ്ങനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആയെന്ന് നമുക്ക് നോക്കാം. അപ്പം ക്ലാസിക്കൽ ഡെഫിനിഷൻ പറയുന്ന വെച്ച് റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് ഇത് ആദ്യമായിട്ട് രൂപീകരിക്കുന്ന അല്ലെ ആദ്യമായിട്ട് ഇവോൾവ് ചെയ്യുന്നത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സിവിലൈസേഷനിലാണ്. അപ്പം അവിടെ ആൾക്കാർ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിനെയാണ് അക്കൗണ്ടിംഗ് എന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ ഡെഫിനിഷനിൽ റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ മോഡേൺ ഡെഫിനിഷൻ വന്നപ്പോൾ, മോഡേൺ ഡെഫിനിഷനകത്ത് വന്നപ്പോൾ നമ്മളിപ്പം അത് മോഡേൺ ഡെഫിനിഷനകത്ത് വന്നപ്പോൾ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഓരോ ബിസിനസ്സുകളെയാണ്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ എന്തെങ്കിലും ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്, ആ ഓഫേഴ്സ് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ബിസിനസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തരുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവിടെ ഒരു ലാംഗ്വേജ് ഉണ്ടാവും, ഒരു മീഡിയം ഉണ്ട്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു മീഡിയം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നു, അവിടെ ഒരു മീഡിയം ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിലാണോ അല്ലെങ്കിൽ മലയാളത്തിലാണോ, ഒരു മീഡിയം ഉണ്ട്. അതുപോലെ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിന് അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയമാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്താണ് ഒരു ബിസിനസ് ജനങ്ങളുമായിട്ടും അതുപോലെ തന്നെ ആ ബിസിനസ്സിന്റെ ഓണറുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് മോഡേൺ ഡെഫിനിഷൻ അത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട്സ് തോന്നും, പക്ഷേ ഇത് ബാക്കി മൊത്തം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒരുവിധം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഈ രണ്ട് ഡെഫിനിഷൻസ് ആണ് എവിടെ വരുന്നത്, അക്കൗണ്ടിങ്ങിനകത്ത് എല്ലാവരും പറയുന്നത്, ക്ലാസിക്കൽ ഡെഫിനിഷനും മോഡേൺ ഡെഫിനിഷനും. അപ്പോൾ ഇനി അടുത്ത കോൺസെപ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ശരിക്കുള്ള മീനിങ് അല്ലെങ്കിൽ ശരിക്കുള്ള ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെയാണ് നമുക്കിനി അടുത്ത് നോക്കാം. അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നാണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് എല്ലാവരും പറയുന്നത്. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഓക്കെ, ആ ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസീവ്സ് ഡേറ്റ, അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അത് റിസീവ് ചെയ്യും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സ് ചെയ്ത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഔട്ട്പുട്ടായിട്ട് അതെന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ അതിനകത്ത് അത് വാങ്ങിച്ചിട്ടുള്ള സ്വത്തുക്കൾ അല്ലെ അത് ആർക്കെങ്കിലും ആ ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ കണക്കുകളെല്ലാം നമ്മൾ ബിസിനസ്സിൽ കൊടുക്കും, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും, അതിനാണ് റിസീവ്സ് ഡേറ്റ എന്ന് പറയുന്നത്. അത് പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് അത് ഓണറിനാണെങ്കിലും അല്ല വേറെ ഓഡിറ്റ് എൻറ്റിറ്റീസ് ഉണ്ടാവും, ഗവൺമെന്റ്സ് ഉണ്ടാവും, ഒഫീഷ്യൽസ് ഉണ്ടാവും, ടാക്സ് അതോറിറ്റീസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യും, ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റോ ടാക്സ് അതോറിറ്റിയോ ഒഫീഷ്യൽസോ ചോദിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ പ്രസൻറ്റ് ചെയ്യും. ഇതാണ് അക്കൗണ്ടിങ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് കാണുന്നത്. ഓക്കെ, വേറെ ചിലർ അക്കൗണ്ടിങ്ങിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് പറയുന്നത്, ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന. അപ്പം ഇതാണ് ഫസ്റ്റ് മീനിങ്. ഇപ്പം സെക്കൻഡ് മീനിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്
ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പൊ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ്സും ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ മീഡിയത്തിൽ കൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതൊരു ബിസിനസ്സാണ്, എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനം. അപ്പം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഒരു അക്കൗണ്ടന്റ് കാണും. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതാണ് ഇവിടുത്തെ അക്കൗണ്ടന്റ് എന്ന് വിചാരിക്കുക. അപ്പം ഇയാളെയാണ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ആ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അയാൾ റെക്കോർഡ് ചെയ്ത് ഈ ബിസിനസ്സിനകത്ത്, എ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളെയാണ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പം അക്കൗണ്ടന്റ് ഉണ്ടാവും, ഈ അക്കൗണ്ടന്റിന് ഈ ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കൈവച്ചിരിക്കും. ഓക്കെ. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് ചോദിക്കുന്നു, കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ ഈ ബിസിനസ്സിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഈ ബിസിനസ് വളരുന്നുണ്ടോ, ഗ്രോത്ത് ഉണ്ടോ, പ്രോഫിറ്റ് ഉണ്ടോ, ഇത് ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ്സിനോട് ചോദിക്കുന്നു. ഈ ബിസിനസ് എന്ന് പറയുന്നത് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആയിരിക്കും. അപ്പൊ അതിനൊരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ സംസാരിക്കും, എങ്ങനെ ഈ അക്കൗണ്ടന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അക്കൗണ്ട് വഴി എന്ത് ചെയ്യും, ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന്റെ ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. ഓക്കെ. അപ്പം ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അക്കൗണ്ടന്റ് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യും, പ്രോസസ്സ് ചെയ്ത് കീപ്പ് ചെയ്യും. എന്നിട്ട് അത് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ അക്കൗണ്ട്, ഈ അക്കൗണ്ട് അക്കൗണ്ടിങ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ അവർക്ക് പ്രസന്റ് ചെയ്യും. അപ്പൊ അത് നോക്കിയാണ് അവർ മനസ്സിലാക്കുന്നത്, ആ ഈ സ്ഥാപനത്തിനകത്ത് ഇന്ന് ഇത്രയും ഗ്രോത്ത് ഉണ്ട്, ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ കഴിഞ്ഞ വർഷം ലോസ് ആയിരുന്നു, ആ അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുക, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്മസ് വരാൻ പോവുക, ഓണം വരുന്നു, അപ്പം ഓണത്തിന് ഇത്ര ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത്, ക്രിസ്മസിന് ഇത്ര ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നത് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടഡ് ആയിട്ടുള്ള ഡേറ്റാസ് വെച്ചാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിലെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഈ രണ്ട് മീനിങ്സ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ അക്കൗണ്ടിങ് ഡെഫിനിഷൻ, അപ്പം AICPA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അക്കൗണ്ടൻസ് ഇങ്ങനത്തെ ഒരു സ്ഥാപനമുണ്ട്, ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, AICPA എന്നാണ് അവരെ പറയുന്നത്. ഇവരാണ് യൂണിവേഴ്സലി അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് AICPA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ AICPAയോട് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ആണെന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അൻ ആർട്ട് എന്നാണ് അവർ പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയുന്നത്, അതായത് ഒരു കല എന്നാണ് അവർ പറയുന്നത്. അതായത് നല്ല രീതിക്ക് പാടാൻ പറ്റുന്ന ഒരാളുടെ കഴിവാണ്, കലയാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളുടെ കലയാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ന്യൂമറിക്കൽ ഡേറ്റാസ് പ്രോസസ്സ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതും ഒരാളുടെ കഴിവാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിന് ഒരു കല എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു ആർട്ട് എന്നാണ് പറയുന്നത്. എന്തിനുള്ള ആർട്ടാണ്? റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ആൻഡ് സമ്മറൈസിങ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ഡേ ടു ഡേ കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യാനും ഒരേ നേച്ചറിൽ വരുന്ന കാര്യങ്ങളെ ഒരു ഹെഡിനകത്ത് ആക്കാനും, അതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരേ ഹെഡിനകത്ത് വരുന്ന കാര്യങ്ങളെ ഒരേ നേച്ചറിൽ വരുന്ന കാര്യങ്ങളെ ഒറ്റ ഹെഡിനകത്ത് ആക്കുന്ന പ്രോസസ്സാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. സമ്മറൈസിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഷോർട്ട് സമ്മറി ഉണ്ടാക്കുന്നതിന് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പം റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനുമുള്ള കലേനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, അക്കൗണ്ടിങ് എന്നാണ് ആര് പറയുന്നത്, AICPA പറയുന്നത്. ഇത്രയും മാത്രമല്ല പറയുന്നത്, ഇനിയുണ്ട്. അപ്പം അടുത്ത് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റെക്കോർഡിങ് ക്ലാസിഫൈ സമ്മറൈസിങ് എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ഉണ്ട്, ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. ഒരു സിഗ്നിഫിക്കന്റ് മാനറിൽ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്.
അതായത് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻസിന്റെ ബേസിസിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് രീതിയിൽ റെക്കോർഡ് ചെയ്യും ക്ലാസിഫൈയും സമ്മറൈസും ചെയ്യുന്ന കലയാണ് എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എന്നാണ് ആര് പറയുന്നത്? ACPA പറയുന്നത്. ഓക്കെ, അപ്പം ACPA പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ഈവൻസ്. ഇതിനെല്ലാം എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് വേണം? മോണിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മണി വാല്യൂവിൽ ഉള്ള ട്രാൻസാക്ഷൻസ് ഈവൻസ് ആൻഡ് ഈ മണി വാല്യൂലുള്ള ഈവൻസ് ആൻഡ് ട്രാൻസാക്ഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈയും, സമ്മറൈസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ലാസ്റ്റ് ഇതിൻ്റെ ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രസൻറ്റ് ചെയ്യും. അതും അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ്, അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് എന്തിനു വേണ്ടി? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ്, ഏത് ടേംസിലാണ്? ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ and events in the characteristics venam which have at least of financial characters venam. Yes, financial characters ulla money events and transactions summarize significant manner summarizes recording classifying summarizing cheyina കലേനെയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യണം. ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് തെറോഫ്. ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യണം? ഇന്റർപ്രറ്റ് ചെയ്യണം. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റേഷൻ. ഇങ്ങനെ അഞ്ച് ഫംഗ്ഷൻസ് ആണ് അക്കൗണ്ടിങ്ങിനുള്ള. എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ്, എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഓക്കെ, അപ്പം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് സിഗ്നിഫിക്കൻ്റ് മാനർ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. സെയിം നേച്ചറിൽ വരുന്ന കാര്യങ്ങളെ ഒരൊറ്റ ഹെഡിനകത്താക്കുന്ന പ്രോസസ്സിനെ ക്ലാസിഫൈങ് എന്ന് പറയും. സമ്മറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് റിപ്പോർട്ട് പ്രസൻറ്റേഷൻ, അതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള ക്രോസ് ചെക്കിംഗ് ഉണ്ട്. അതിന് അനലൈസിങ് എന്ന് പറയും. നമ്മൾ റെക്കോർഡ് ചെയ്തൊക്കെ ശരിയാണോ, ക്ലാസിഫൈ ചെയ്തത് ശരിയാണോ, റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തതും ശരിയാണോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അനലൈസിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് സബ്മിഷനെയാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷനാണ്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ACPA പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻസ് വിച്ച് ഹാവ് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്സ് ദേർ ഓഫ്. ഇത്രയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിനെ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു എലമെൻ്റ് ഉണ്ട്, അതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ്, അപ്പം ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചെറിയ എലമെൻ്റ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അത് മിയർ റെക്കോർഡിംഗ് എന്ന് പറയും. റെക്കോർഡിംഗ് മാത്രമേ ബുക്ക് കീപ്പിങ്ങിനകത്ത് വരൂ. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ഡയറിയൊക്കെ എഴുതാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഡയറി എഴുതുന്നുണ്ടല്ലോ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് അന്ന് നടന്ന കാര്യങ്ങൾ അതാത് ഓർഡറിൽ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ചെയ്യും. അപ്പം അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. വെറുതെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതിനെ ക്ലാസിഫിക്കേഷനോ സമ്മറൈസിങ്ങോ അനലൈസിങ്ങോ ഇന്റർപ്രിട്ടേഷനോ ഒന്നും തന്നെ കാണത്തില്ല. അങ്ങനെ വരുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിനകത്തുള്ള ഒരു ചെറിയൊരു എലമെൻ്റ് മാത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്.
അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഡേ ടു ഡേ റെക്കോർഡ്സ്. അതായത് ഡേ ടു ഡേ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന, ഒരു ബിസിനസ് യൂണിറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ ഡേ ടു ഡേ ആയിട്ട് നമുക്ക് റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഒരു റെക്കോർഡ്സ് സൂക്ഷിക്കാൻ പറ്റും അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും, ഒരു സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ സ്ഥാപനം ഏത് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം അക്കൗണ്ടിൽ കൂടി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻറ്റെനൻസ് ഓഫ് ഡേ ടു ഡേ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും, ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യും. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റിസീവ്സ് ഡേറ്റ പ്രോസസ് ഔട്ട്പുട്ട്, അപ്പം ഡേറ്റ റിസീവ് ചെയ്ത് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കും, അതിനെയാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിനകത്ത് കുറച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അപ്പം ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പം ആ ടേംസ് ആണ് അക്കൗണ്ടിങ്ങിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന വലിയൊരു ബിൽഡിങ്ങിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ബേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്ന ഈ ടേംസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ടേംസ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്, ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയും. അപ്പം ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ്സിന് കിട്ടുന്ന വരുമാനത്തിനെയാണ് ഇൻകം എന്ന് പറയുന്നത്, ഇൻകമിങ്സ് എന്ന് പറയും. ഓക്കെ, ഒരു ബിസിനസ്സിൽ കിട്ടുന്ന വരുമാനത്തിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്, കാരണം ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് ആ ഇൻകം വെച്ചാണ്. ആ ഇൻകത്തിന് വേണ്ടിയാണ് എല്ലാ ആൾക്കാരും ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കിട്ടാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസ, ഔട്ട് ഗോയിങ്സ് എന്ന് പറയും. ബിസിനസ് ചെയ്യുന്ന ഉള്ള ഔട്ട് ഗോയിങ്സിനെയാണ്, ക്യാഷ് ഔട്ട് ഗോയിങ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എക്സ്പെൻസ് എന്ന് പറയും. അതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്, നെഗറ്റീവ് എലമെന്റ് ആണ്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ലീക്ക് ചെയ്യുകയാണ്, പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇൻകമിങ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്, അതായത് ഒരു എൻകറേജ്മെന്റ് ആണ്, ഇൻകം എന്ന് പറഞ്ഞ ഒരു എൻകറേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാക്കുകളായി. അപ്പം ഇൻകം എന്താണെന്നായി, എക്സ്പെൻസ് എന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ, അപ്പം എന്താണ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വെച്ചാണ് നമ്മുടെ ബിസിനസ്സിന്റെ ബാക്കിയുള്ള ഗ്രോത്തും സർവൈവലും അതുപോലെ തന്നെ എല്ലാ അഡ്വാൻസ്മെന്റും നടത്തുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയും. നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തുക്കൾ എന്ന് പറയും. ഓണിങ്സ്, ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഓണിങ്സ് എന്ന് പറയുന്നത്. അതിൽ ബിൽഡിംഗ് വരാം, അതുപോലെ തന്നെ കാറ് വരാം, വേറെ മെഷീൻസ് വരാം, അങ്ങനെ എന്തും വരാം. അപ്പം ആ ബിസിനസ്സിന്റെ സ്വത്തുക്കൾ എന്ന് പറയുന്ന എന്തൊക്കെ ഉണ്ടാവും, ആ ബിസിനസ്സിന് എന്തൊക്കെ സ്വത്തുക്കളായിട്ട് കിട്ടുന്നു, അതൊക്കെയാണ് ബിസിനസ്സിന്റെ അസറ്റ്സ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവിങ്സ്, അതായത് ബിസിനസ്സിന് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതകൾ എന്ന് പറയും. ഒരു ബിസിനസ്സിന് കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് ഓവിങ്സ് എന്ന് പറയുന്നത്, അല്ലെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ₹1,000 കടം വാങ്ങിച്ചു, അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അപ്പം അതേ സെയിം കാര്യമാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ബിസിനസ് ഇപ്പൊ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ പലിശക്കാരിൽ നിന്ന് പലിശക്ക് പൈസ എടുത്തിട്ടുണ്ടോ, അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഓവിങ്സ് എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ. ക്രെഡിറ്റർ, അപ്പൊ ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൂം വി ഓ,
അതായപ്പോ നമ്മള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അപ്പൊ ബാങ്കിന് തിരിച്ച് പൈസ കൊടുക്കാറുണ്ട്. അപ്പൊ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, ഈ ബിസിനസ് വേറൊരാളുടെ ആൾക്ക് പൈസ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു ബിസിനസ് ആണ്, ഇത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് പെട്ടെന്ന് എമർജൻസി വന്നപ്പോ ഒരു ലക്ഷം രൂപ ബി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു. ഓക്കെ, അപ്പം എ ലിമിറ്റഡ് എന്ത് ചെയ്യണം? ബിക്ക് പൈസ കൊടുക്കണം. അപ്പം ബിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. ഓക്കെ, തിരിച്ച് കൊടുക്കാനുള്ള ആള്, ആർക്കാണോ നമ്മൾ പൈസ തിരിച്ച് കൊടുക്കാനുള്ളത് അയാളെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. ഇവിടെ ബി ആണ് ക്രെഡിറ്റർ. ഓക്കെ, ദെൻ അടുത്ത ആളെന്ന് പറയുന്ന ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എ എന്ന് പറയുന്ന ഒരു കമ്പനി ബി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, തിരിച്ച് പൈസ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ബിയിനെ ക്രെഡിറ്റർ എന്ന് വിളിക്കും. അപ്പം പൈസ വാങ്ങിച്ച ആളുണ്ടാവുമല്ലോ എ ലിമിറ്റഡ്, അതാണ് ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഓക്കെ എ ലിമിറ്റഡാണ് ഡെറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ ഡെറ്റർ ആണ് എ ലിമിറ്റഡ്. ഓക്കെ, അതായത് ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് അവരെ ക്രെഡിറ്റർ എന്ന് പറയും, ആരാണോ പൈസ കൊടുക്കുന്നത് അയാളെ ഡെറ്റർ എന്ന് പറയും. ഓക്കെ, ഫ്രം ഹൂം വി റിസീവ് എമൗണ്ട് എന്ന് പറയും. ഓക്കെ, അതായത് ലയബിലിറ്റി വരുന്ന ഡെറ്റർ എന്ന് പറയുന്നത് നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരും, ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയുമാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ 7 കോൺസെപ്റ്റ്സ് ആണ്, 7 ടെർമിനോളജീസ് ആണ്, അല്ലെ 7 ടേംസ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് സ്ട്രക്ചറിൽ വരുന്നതെന്ന് പറയുന്നത്. ബേസിക് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഈ 7 ടേംസ് ആണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കിയാൽ, ഫസ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ നോക്കിയെന്ന് പറയുന്നത് എന്തോന്നാണ്, അക്കൗണ്ടിങ് നോക്കി, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രോ നോക്കി, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി, മീനിങ് നോക്കി, ഡെഫിനിഷൻ നോക്കി, പിന്നെ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് നോക്കി. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് തോന്നി, ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും, ഞാൻ ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യും. താങ്ക് യു.